കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യബന്ധന വള്ളത്തിലെ എഞ്ചിൻ മോഷ്ടിച്ചു. അഴീക്കോട് അക്കപ്പറമ്പിൽ സഗീറിന്റെ ഉടമസ്ഥതയിലുള്ള സുൽത്താന എന്ന ഫൈബർ വള്ളത്തിലെ എഞ്ചിനാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇന്ന് പുലർച്ചെ കടലിൽ പോകാനായി മുനയ്ക്കലിൽ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളമിറക്കാനെത്തിയപ്പോഴാണ് എഞ്ചിൻ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം അഴീക്കോട് തുറമുഖ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തുനിന്നും മണൽ മോഷ്ടിച്ചവരെ കടലോര ജാഗ്രതാ സമിതിയുടെ സഹായത്തോടെ പോലീസ് പിടികൂടിയിരുന്നു. ജാഗ്രതാ സമിതി അംഗമായ താൻ പോലീസിനെ സഹായിച്ചതിലുള്ള വൈരാഗ്യമാണ് മോഷണത്തിന് പിറകിലെന്ന് സംശയിക്കുന്നതായി വഞ്ചിയുടമ സഗീർ പറഞ്ഞു. ഞങ്ങൾ 3 മണിക്ക് ഇവിടെ പണിക്ക് പോകാൻ വന്നപ്പോഴാണ് പഞ്ചിമ എഞ്ചിൻ ഇല്ലാത്തത് കാണുന്നത്. അപ്പം ഞങ്ങൾ 8 ആളുണ്ടായിരുന്നു, 2 പഞ്ചിമ കൂടി പണിക്ക് പോകാൻ വന്നു. അപ്പോൾ പണിക്കാർ ഓരോരുത്തരോരോ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ടോർച്ച് അടിച്ച്, എൻ്റെ അടുത്ത് ടോർച്ച് ഉണ്ടാവില്ലുണ്ട്, മറ്റുള്ളവർ ടോർച്ച് ഉണ്ടായിരുന്നു, അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്ന് നോക്കി പഞ്ചിയിലേക്ക് ടോർച്ച് അടിച്ച പിഞ്ചിയും കാണുന്നില്ല. എത്ര നഷ്ടം? 124,000 രൂപക്ക് ഞാൻ മേടിച്ച എഞ്ചിനാണ്. ആദ്യം പഴക്കമില്ലാത്ത എഞ്ചിനാണ്. മോഷണമായിട്ട് സംശയമുള്ളതെന്ന് പറയുന്നത്, അടുത്ത ദിവസം ഞങ്ങൾ ഒരു മണ്ണും പഞ്ചിനെ പിടിച്ചു കൊടുക്കാനായിട്ട് പോലീസിന് സഹകരിച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അവർ ഞങ്ങളുടെ ഭീഷണിയൊക്കെ പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സംശയവും അത് തന്നെയാണ്. ഞാനൊരു ജാഗ്രത സമിതി അങ്ങ് പറഞ്ഞ് പോലീസിനെ ഉൾപ്പെടുത്തി ഞാൻ പോയി പിടിക്കാനും, അങ്ങനെയുള്ളൊരു വൈരാഗ്യം പിടിക്കണ്ടായിരുന്നു. എന്നു വെച്ചാൽ ഇവിടെ ഇത്രയും പഞ്ചുകൾ കെട്ടിക്കിടക്കണതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എൻ്റെ പഞ്ച് മാത്രം നോക്കി അഴിച്ചിട്ട് പോയാണ് എനിക്ക്. മുൻപ് ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ അന്ന് ഞാൻ ഇതിട്ട് പോയില്ല. അപ്പൊ അവര് മണ്ണെടുത്തിട്ട് മറ്റുള്ളവരുടെ ഇഞ്ചി പണിക്കുന്ന സാധനങ്ങൾ ഓരോ ഇതുകളൊക്കെ ചെയ്ത് അവർ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിക്ക് മുമ്പ്